പൊതുസമൂഹത്തിന് മുന്നിൽ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നതായിരുന്നു കൊല്ലം നിലമേൽ സ്വദേശിനി വിസ്മയുടെ മരണം. ഒരു വർഷത്തിനുള്ളിൽ അന്വേഷണവും വിചാരണയും പൂർത്തിയാക്കി ഇന്ന് കേസിൽ വിധി പറയുകയാണ്. സ്ത്രീധന പീഡനത്താലുള്ള ആത്മഹത്യയെന്ന് പ്രോസിക്യൂഷൻ കണ്ടെത്തിയ വിസ്മയ കേസിലെ നാൾവഴികൾ ഒന്ന് പരിശോധിക്കാം. 2019 മെയ് 31 BAMS വിദ്യാർത്ഥിനിയായിരുന്ന വിസ്മയയും മോട്ടോർ വാഹന വകുപ്പിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിരുന്ന കിരൺകുമാറും തമ്മിൽ വിവാഹം. ദാമ്പത്യ ജീവിതം തുടങ്ങി ആദ്യ മാസം മുതൽ തന്നെ സ്ത്രീധനമായി ബാക്കി നൽകേണ്ട സ്വർണത്തെ ചൊല്ലി കിരൺ വിസ്മയെ പീഡിപ്പിക്കുന്നുവെന്ന് വിസ്മയ മാതാപിതാക്കളോട് പരാതി പറയുന്നു. സഹോദരൻ വിജിത്തിന്റെ വിവാഹത്തിൽ കിരൺ പങ്കെടുക്കാതിരിക്കുക കൂടി ചെയ്തതോടെ വിസ്മയ മാനസികമായി കൂടുതൽ അകന്നു. 2021 ജൂൺ 17 പരീക്ഷ കഴിഞ്ഞിറങ്ങിയ വിസ്മയെ കിരൺ കോളേജിലെത്തി അനുനയിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നു. 2021 ജൂൺ 21 വിസ്മയെ ശാസ്താംകോട്ട ശാസ്താംനടയിലെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 2021 ജൂൺ 22 വിസ്മയുടെ മരണം കൊലപാതകമാണെന്നാരോപിച്ച് വിസ്മയുടെ വാട്സപ്പ് സന്ദേശങ്ങളടക്കം നിരത്തി കുടുംബം രംഗത്ത് വരുന്നു. 2021 ജൂൺ 22 വിസ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കിരൺകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. 2021 ആഗസ്റ്റ് 6 കിരൺകുമാറിനെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു. 2021 സെപ്റ്റംബർ 10 IG ഹർഷിത അട്ടല്ലിയൂരുടെ നേതൃത്വത്തിൽ 90 ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു. 507 പേജുകളുള്ള കുറ്റപത്രം പ്രതി കിരൺകുമാർ അറസ്റ്റിലായി 80-ാം ദിവസം സമർപ്പിച്ചു. 2022 ജനുവരി 10 കേസിന്റെ വിചാരണ തുടങ്ങി. പ്രോസിക്യൂഷനു വേണ്ടി 42 സാക്ഷികളും 120 രേഖകളും ഫോണുകൾ ഉൾപ്പെടെ 12 തൊണ്ടിമുതലുകളും കോടതിയിൽ ഹാജരാക്കി. 2022 മാർച്ച് 2 കിരൺകുമാറിന് സുപ്രീം കോടതിയിൽ നിന്നും ജസ്റ്റിസ് SK കൗൾ അധ്യക്ഷനായ ബെഞ്ച് ജാമ്യം അനുവദിച്ചു. ഇന്ന് കൊല്ലം ജില്ലാ കോടതിയിൽ കേസിന്റെ വിധി പറയുന്നു. ജനം, കൊല്ലം.